നമസ്കാരം. ഇന്ന് നമുക്ക് ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ ഫോണായ ഐഫോൺ 12 മിനി പരിചയപ്പെടാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഐഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ബോക്സാണ്. നേരത്തെ വലിയ ബോക്സിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇതിന് കാരണം, ഇതു മുതൽ ആപ്പിൾ ഐഫോണിനൊപ്പം ചാർജർ കൊടുക്കുന്നതല്ല. ആകെപ്പാടെ നമുക്ക് തരുന്നത് ഒരു ചാർജിങ് കേബിൾ മാത്രമാണ്. ഈ ഫോൺ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. വെറും 135 ഗ്രാം മാത്രമാണ് ഈ ഫോണിൻ്റെ വെയ്റ്റ്. ഈ പറഞ്ഞ ഫോണുകളിൽ ഏറ്റവും ഒതുക്കമുള്ള ഒരു ഫോണാണ് ഈ ഐഫോൺ 12 മിനി. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഗ്ലാസ്സാണ്. പിന്നെ അതിൻ്റെ ഫ്രെയിം അലൂമിനിയമാണ്. ഇത് IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസ്സിന് മറ്റൊരു പ്രത്യേകത, അത് 5.4 ഇഞ്ച് സൈസുണ്ട്. ഇത്ര ചെറിയ ഫോണാണെങ്കിൽ അത് ഫുള്ളും ഡിസ്പ്ലേ ആണ്. അത് തന്നെയല്ല, അതിന് 476 PPI ഡെൻസിറ്റിയും ഉണ്ട്. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള, അതിമനോഹരമായിട്ടുള്ള ഒരു AMOLED സ്ക്രീൻ ആണ് ഈ ഫോണിൽ വരുന്നത്. അതായത്, നേരത്തെ ആപ്പിൾ ഫോണുകളിൽ ഉയർന്ന വേരിയൻറ്റിൽ മാത്രമാണ് ഏറ്റവും കൂടിയ ഫീച്ചറുകളുള്ളൂ. എന്നാൽ ഇപ്പോൾ ഐഫോൺ 12 മിനി തൊട്ട് അവരുടെ ഏറ്റവും പുതിയ പ്രോസസ്സറായ A14 Bionic, അതായത് 5 nm പ്രോസസ്സറാണ്, ഏറ്റവും പുതിയ പ്രോസസ്സറാണ്. അപ്പോൾ ഏറ്റവും വലിയ ഫോണിലും ഏറ്റവും ചെറിയ ഫോണിലും ഒരേ ഡിസ്പ്ലേ, ഒരേ ഫീച്ചേഴ്സ് എല്ലാം ആപ്പിൾ കൊടുത്തിരിക്കുകയാണ്. ആ പാടുള്ള വ്യത്യാസം, ഏറ്റവും കൂടിയ വേരിയൻ്റായ ഐഫോൺ 12 Pro Max ക്യാമറ 3 എണ്ണമുണ്ട്. അത് കൂടാതെ ലൈഡാർ സെൻസറുണ്ട്. അതൊക്കെയാണ് വ്യത്യാസം. അതെല്ലാം ഉണ്ടെങ്കിൽ ബാക്കി ഫീച്ചറുകൾ, ഫോണിൻ്റെ ഹാർഡ്വെയർ ഫീച്ചറുകൾ ഏറ്റവും വലിപ്പം കുറഞ്ഞ ഐഫോൺ 12 മിനി തൊട്ട് ഏറ്റവും വലിയ ഐഫോൺ 12 Pro Max, അത് രണ്ടുമാണ് നിങ്ങൾക്ക് കാണുന്നത്. മിനി വേഴ്സസ് മാക്സ്, ഇതാണ് മാക്സ്, തൊട്ടപ്പുറത്തിരിക്കുന്നതാണ് മിനി. അപ്പോൾ നിങ്ങൾക്ക് കാണാം ക്യാമറയിലുള്ള വ്യത്യാസം, അതുപോലെ ഡിസ്പ്ലേ സൈസിലുള്ള വ്യത്യാസം. ഈ രണ്ട് വ്യത്യാസങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മിനി മേടിക്കുന്ന ആൾക്കും പ്രോ മാക്സ് മേടിക്കുന്ന ആൾക്കും ഒരേ രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് ലഭിക്കുന്നു. വളരെ സ്മൂത്താണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ്. ഏറ്റവും പുതിയ iOS 14.1 ആണ് ഇതിൽ ഫാക്ടറി ലോഡഡ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ബേസ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 64 GB ആണ്. ഇത് കൂടാതെ നമുക്ക് iCloud എന്ന് പറയുന്ന ആപ്പിളിൻ്റെ ഓൺലൈൻ സ്റ്റോറേജ് ഫെസിലിറ്റി ഉപയോഗിക്കുന്നതാണ്. നിങ്ങളിതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ വിഷ്വൽസിനൊപ്പം തന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് ഇതിന് വരുന്നത്, അതും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, അസ്ഫോൾട്ട് എന്ന് പറയുന്ന ഏറ്റവും ഹൈ ഗ്രാഫിക്സ് ഉള്ള ഒരു ഗെയിമാണ് ഇപ്പോൾ കണ്ടത്. ഒരു വിധത്തിലുള്ള സ്റ്റട്ടറിങ്ങോ ലാഗോ ഒന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും ചെറിയ ഐഫോൺ 12 മിനി തൊട്ട് ഏറ്റവും വലിയ ഐഫോൺ 12 പ്രോ മാക്സ് വരെ ഒരേ രീതിയിലുള്ള പെർഫോമൻസ് ആപ്പിൾ ഇപ്പോൾ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആവശ്യമനുസരിച്ച് ഇഷ്ടമുള്ള സൈസ്, അതായത് ഫോണിൻ്റെ വലിപ്പം നമ്മൾ ചൂസ് ചെയ്യുക. ഐഫോൺ 12 മിനി 3 സ്റ്റോറേജ് ഓപ്ഷൻ ലഭ്യമാണ്. അതായത് 64 GB, 128 GB, 256 GB. ഏകദേശം 5,000 to 8,000 രൂപ വരെ പ്രൈസ് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും വേരിയൻ്റ് അനുസരിച്ച്. ഐഫോൺ മിനിയിൽ, ഐഫോൺ മിനിയുടെ തൊട്ട് മുകളിൽ നമുക്ക് ഐഫോൺ 12 ലഭ്യമാണ്. അതിന് 10,000 രൂപയുടെ വ്യത്യാസമുണ്ട്. പക്ഷേ നമുക്ക് വലിയ സ്ക്രീനാണ് കിട്ടുന്നത്. ഇതിൽ ക്യാമറയുടെ ക്ലാരിറ്റി നിങ്ങൾ ശ്രദ്ധിക്കുക. 2 ക്യാമറയാണുള്ളത്, 2 12 MP. ഒന്നൊരു നോർമൽ മോഡും മറ്റേത് ഒരു അൾട്രാ വൈഡ് മോഡുമാണ്. എത്ര സൂം ചെയ്താലും ക്ലാരിറ്റിയിൽ യാതൊരു കുറവും വരുന്നില്ല. അതാണ് ആപ്പിൾ ക്യാമറയുടെ ഒരു പ്രത്യേകത. വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു ഓട്ടോ ഫോക്കസാണ്. 4K വീഡിയോ നമ്മൾ ഇതിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇതിലെ മ്യൂസിക് പ്ലെയർ ഇൻബിൽറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിൽ ആപ്പിൾ മ്യൂസിക് ആണ് വരുന്നത് ഡിഫോൾട്ടായിട്ട്. ഇതിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ സൗണ്ട് ക്വാളിറ്റി കേൾപ്പിച്ച് തരാത്തത്. വളരെ നല്ല ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഇൻബിൽറ്റ് സ്പീക്കറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതായത് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. പക്ഷേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഐഫോൺ 12 മിനി വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഫോണാണ്. അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അത് കയ്യിൽ പിടിച്ചാൽ മാത്രമേ അറിയൂ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അത് നേരത്തെ തുടക്കത്തിൽ ഞാൻ കാണിച്ച പോലെ ഐഫോൺ 5SE പോലുള്ള വളരെ ചെറിയൊരു ഫോണിൻ്റെ ഏകദേശം അതേ ഫിസിക്കൽ വലുപ്പമാണെങ്കിലും വലിയ സ്ക്രീനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കൊണ്ടു നടക്കാൻ വളരെ ഈസിയാണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഒരേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇതിൻ്റെ വലിപ്പം കുറച്ചതുകൊണ്ട് ഇതിൻ്റെ ബാറ്ററി സൈസ് നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് ഒരു ദിവസം കഷ്ടി മാത്രമാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ.
അതുപോലെ മറ്റൊരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വലിയ മോഡൽ അതായത് 12 പ്രോ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഹാപ്റ്റിക് എൻജിൻ അല്ലെങ്കിൽ ആ വൈബ്രേഷൻ മോട്ടർ അതുപോലെ തന്നെ സ്പീക്കറുകൾ എല്ലാം ഇച്ചിരി ചെറുതാണ്. അതുകൊണ്ട് 12 പ്രോയുടെയോ അത്ര മികച്ചതാണ് ഇത് എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. എന്നിരുന്നാലും 12 മിനി മാത്രം നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ചതാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഒരു ഫോണാണ് ഈ iPhone 12 mini. നിങ്ങളൊരു ഐഫോൺ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഏതായാലും എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.